കേരളത്തിലിപ്പോൾ ഏതൊരു ക്രിമിനൽ കേസ് എടുത്തു നോക്കിയാലും അതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കാണാതായ പളിപ്പറമ്പ് മാങ്കുത്ത് മനോജിന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തുവ്വൂർ മണ്ഡലം സെക്രട്ടറി അറസ്റ്റിലായ സംഭവം. ഇതിനെല്ലാം കൂട്ടുപിടിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ട്. തുവ്വൂരിൽ കുടുംബശ്രീ പ്രവർത്തകയായ സുജിതയെ കൊന്ന് കുഴിച്ചുമൂടിയ കേസിലെ മുഖ്യപ്രതി വിഷ്ണു മുൻ DYFI പ്രവർത്തകനാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന പച്ചക്കള്ളം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ വിഷ്ണു യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം വീട്ടുമുറ്റത്ത് മാലിന്യക്കുഴിയിലിട്ട് മൂടിയതും സിനിമാ കഥ പോലെ യുവതിയെ കാണുന്നില്ലെന്ന് പ്രചരിപ്പിച്ചതും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചപ്പോൾ അത് മറച്ചു വയ്ക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ കള്ളപ്രചാരണം. മുഖ്യപ്രതി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണുവിനെ വെള്ളപൂശാനാണ് സതീശൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങളും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയം മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. വിഷ്ണുവിനെ രാഷ്ട്രീയ ബന്ധം തുറന്നു പറയുന്ന രീതിയിലുള്ള വാർത്തകൾ ഒന്നും കൊടുത്തിരുന്നില്ല. മറ്റു വാർത്തകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഈ വാർത്തയ്ക്ക് കൊടുത്തിട്ടില്ലെന്നും സനോജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ നേരെ മറിച്ച് ഇത് ഇടതുപക്ഷത്ത് നിന്നുള്ള വ്യക്തിയാണ് ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ മാത്രമേ കോൺഗ്രസ് ശ്രമിക്കുകയുള്ളൂ. അഴിമതിക്കാരും ക്രിമിനലുകളും നിറഞ്ഞ ഈ പാർട്ടിയിൽ നിന്നും ഇത്തരം അനിഷ്ട സംഭവങ്ങളെ പ്രതീക്ഷിക്കാൻ പറ്റൂ. നേതാക്കളുടെ അഴിമതി വാർത്തകൾക്ക് പിന്നാലെ അണികളുടെ കപടതകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത കോൺഗ്രസ് കുടുംബമാണ് വിഷ്ണുവിന്റേത്. തുവ്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2012-14 കാലത്ത് +2 വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സജീവ KSU പ്രവർത്തകനായിരുന്നു. പഠനശേഷം യൂത്ത് കോൺഗ്രസിൽ സജീവമായി മണ്ഡലം സെക്രട്ടറിയായി. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട്. AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ വിഷ്ണുവിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലും സജീവമാണ്. നേതാക്കളുമായും മറ്റുമുള്ള ബന്ധവും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വവും മറയ്ക്കാനായിരുന്നു വിഷ്ണുവിന്റെ അധാർമികത പ്രവർത്തനങ്ങൾ. സുജിതയെ കാണാനില്ലെന്നും കണ്ടുകിട്ടുന്നവർ അറിയിക്കണമെന്നുമുള്ള കരുവാരക്കുണ്ട് പോലീസിന്റെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷ്ണു പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് സുജിതയുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് ഇയാളാണ് മുഖ്യപ്രതിയെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതോടെ വിഷ്ണുവിനെ May 24 പുറത്താക്കിയിരുന്നു എന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കള്ളത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് JOJ K Alex സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് സംഭവം അറിഞ്ഞ ഉടൻ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. എന്നാൽ ജില്ലാ നേതൃത്വം അത്തരമൊരു അറിയിപ്പും ഇതുവരെ നൽകിയിട്ടുമില്ല. കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് മനോജിന്റെ കുടുംബവും കോൺഗ്രസ് അനുഭാവമുള്ളവരാണ്. കൊലപാതകം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ എതിരാകുമെന്ന് കണ്ടതോടെയാണ് സതീശൻ പച്ചക്കള്ളം പറയുന്നത്. വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മലപ്പുറം DCC ഓഫീസിനു മുന്നിൽ DYFI പ്രവർത്തകർ VD സതീശന്റെ കോലം കത്തിച്ചിരുന്നു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.